ഇന്ന് മെയ് പതിനാല് മാതൃദിനമാണ് രാവിലെ തന്നെ നമുക്കെല്ലാവർക്കും നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മിക്കവർക്കും മാതൃദിനാശംസകൾ കൈമാറിയിട്ടുണ്ടാകും ഒരു പക്ഷെ നമ്മളിന്ന് ഉറക്കമുണർന്നത് തന്നെ ഒരു നല്ല മാതൃദിനാശംസ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അമ്മേ ഹാപ്പി മതേഴ്സ് ഡേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉമ്മ തരാൻ വന്നിട്ടുണ്ടാകും അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഇന്ന് പല വീടുകളിലും മാതൃദിനാശംസയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാവണം ഇന്ന് രാവിലെ എനിക്കും വന്നു നല്ല ഒരു മെസ്സേജ് അതായത് എനിക്കെൻ്റെ ഒരു സുഹൃത്ത് സുഹൃത്തയച്ച മെസ്സേജാണ് ഏറ്റവും നല്ല അമ്മയായിരിക്കുക കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കുക അവരുടെ കാര്യത്തിൽ കരുതലുണ്ടാവുക മക്കളെ സ്ട്രോങ്ങായി വളർത്തുക അങ്ങനെ ഒരു അമ്മയായിരിക്കട്ടെ ഇതായിരുന്നു എനിക്ക് ലഭിച്ച ആശംസ ആ മാതൃദിനാശംസയിലൂടെ കണ്ണോടിക്കുമ്പോൾ പക്ഷേ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്ന ഒരു മുഖമുണ്ട് വന്ദനയുടെ അമ്മയുടെ മുഖം വസന്തകുമാരിയുടെ മുഖം ഇന്ന് മാതൃദിനത്തിൽ എല്ലാ അമ്മമാരും പരസ്പരം ഇതുപോലെ ആശംസകൾ കൈമാറുമ്പോൾ പല അമ്മമാരും അതുപോലെ വന്ദനയും വന്ദനയുടെ അമ്മയും കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും സന്തോഷത്തോടെ ആശംസകൾ കിട്ടാൻ സന്തോഷത്തോടെ ആ ആശംസയിലെ സന്തോഷം ഉൾക്കൊള്ളാൻ ഒരമ്മയ്ക്കും സാധിച്ചിട്ടുണ്ടാവില്ല ഉറപ്പ് ഓരോ അമ്മയും വേദനയുടെ ഓർത്തത് വന്ദനയുടെ അമ്മയുടെ മുഖം തന്നെ ആയിരിക്കും അധിക ദിവസമായില്ലോ ആ കുഞ്ഞിൻ്റെ ആ ദാരുണാദ്യം നമ്മുടെ മുന്നിൽ സംഭവിച്ചിട്ട് വന്ദനയ്ക്ക് ദാരുണമായ മരണം സംഭവിച്ചപ്പോഴും ആ സംഭവത്തിൻ്റെ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിൽ നമ്മളിലേക്ക് എത്തുമ്പോഴും ഓരോ അമ്മയും ഓർത്തത് വന്ദനയുടെ അമ്മ എങ്ങനെ താങ്ങുമെന്നത് തന്നെയാണ് ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു കുഞ്ഞ് നഷ്ടമാകുന്ന വേദന അതും കാത്തിരുന്ന് കിട്ടിയ ഒരു കൺമണി ഈ ജന്മം മുഴുവൻ തീരാൻ നോവായി തന്നെ അമ്മയെന്ന ആ നെഞ്ചിൻ കൂട്ടിനകത്ത് ഉണ്ടാകും വന്ദന ഒരു നോവായി ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ മാതൃദിനത്തിൻ്റെ വരവ് ആ അമ്മയ്ക്ക് സമാധാനം എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന ആശംസയാണ് തീർന്നില്ല ഇനിയും ഓർക്കാൻ ഈ ദിനത്തിൽ തന്നെ മറ്റൊരു അമ്മയും നിർഭാഗ്യവശാൽ ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ തലസ്ഥാനത്ത് ബാലരാമപുരത്ത് മതപഠന കേന്ദ്രത്തിൽ തൂങ്ങി മരിച്ച അസ്മിയയുടെ ഉമ്മ അസ്മിയ അസ്മിയമ്മൾ മതപഠന കേന്ദ്രത്തിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത് ശനിയാഴ്ചയാണ് അസ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് വാർത്തകൾ പുറത്തു വന്നത് ഈ മതപഠന സ്ഥാപനത്തിലെ അധികൃതരിൽ നിന്നും കുട്ടിക്ക് പീഡനങ്ങൾ നേരിട്ടിരുന്നു ആ പീഡനത്തെക്കുറിച്ച് കുഞ്ഞ് വീട്ടുകാരോട് പരാതി പറഞ്ഞിരുന്നു ശനിയാഴ്ച ഉമ്മയെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ബാലരാമപുരത്ത് സ്ഥാപനത്തിൽ എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അമ്മ അത് കേട്ടിട്ട് വേഗം സ്ഥാപനത്തിലെത്തി ഉമ്മയെ ആദ്യം കുട്ടിയെ കാണിക്കാൻ അധികൃതർ അനുവദിച്ചില്ല പിന്നീട് കുട്ടി ബാത്റൂമിൽ തൂങ്ങി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് അസ്വാഭാവികമായ മരണം തന്നെയാണ് ഈ മരണത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഉള്ള ഒരു വിശേഷമാണ് ഇന്ന് മാതൃദിനത്തിൽ നമ്മളെയൊക്കെ കാത്തിരുന്നത് ഇതാണ് ഇന്നത്തെ മാതൃദിന വിശേഷങ്ങൾ എത്ര അമ്മമാരാണ് ഈ മാതൃദിനത്തിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളുടേതല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് ജീവനില്ലാതായി അമ്മമാർ അനാഥരായത് കേരളത്തിലെ മാതൃത്വങ്ങൾ അനാഥമാവുകയാണ് ആരുടേതാണ് കുറ്റം ആരെയാണ് നമ്മൾ പഴി പറയേണ്ടത് ആരാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക ഓരോ അമ്മയും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷയിൽ വിങ്ങുകയാണ് എന്ന് തന്നെ പറയാം ഈ മാതൃദിനത്തിൽ കുട്ടികളുടെ ആഗ്രഹത്തിന് കഴിയുമെങ്കിൽ നമ്മൾ ആരും ഒരു പരിധിവരെ എതിര് നിൽക്കാറില്ല അല്ലെ അങ്ങനെ കുഞ്ഞുങ്ങളുടെ പിടിവാശിക്ക് മുന്നിൽ മനസ്സലിഞ്ഞ കുറേ അമ്മമാർ താനൂർ ബോട്ട് അപകടത്തിൽ കരൾ വിങ്ങുന്ന ഓർമ്മയായിട്ടും ദിവസങ്ങളായിട്ടില്ല താനൂർ ബോട്ട് അപകടത്തിൽ മരിച്ചത് പതിനഞ്ച് കുഞ്ഞുങ്ങളാണ് എന്നായിരുന്നു വിവരങ്ങൾ അതിൽ എട്ടും ഒരു കുടുംബത്തിൽ ത്തിലെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അവർ വളരെയധികം സന്തോഷത്തോടെ പെരുന്നാളൊക്കെ കൂടിയതിന് ശേഷം ഒരുമിച്ച് എല്ലാവരും ചേർന്ന് ഒരു യാത്ര കൂടി ആസ്വദിക്കാം എന്ന തീരുമാനത്തിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് അത് കുട്ടികളോട് നിർബന്ധവുമായിരുന്നു പക്ഷേ ആ യാത്രയ്ക്ക് അനുവാദം നൽകുമ്പോഴും കുടുംബനാഥനായ സെയ്ദൽ അവി കുഞ്ഞുങ്ങളോട് പറഞ്ഞത് ആരും ബോട്ടിൽ കയറരുത് എന്നാണ് പക്ഷെ കുഞ്ഞുങ്ങൾ അവർ അവിടെ കടൽ തീരത്ത് ചെന്നപ്പോ ബോട്ട് കാണുമ്പോൾ അമ്മേ ഞങ്ങൾ ബോട്ട് യാത്രയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ആ ആഗ്രഹം ആ അമ്മ മനസ്സിന് അത് തള്ളിക്കളയാൻ സാധിച്ചില്ല എന്തൊക്കെയാണെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആഗ്രഹത്തിന് മുന്നിൽ എത്ര റിസ്ക് ഉണ്ടെങ്കിലും ചിലപ്പോൾ ചിലപ്പോഴൊക്കെ അമ്മമാർ കണ്ണടയ്ക്കും ആ അമ്മമാരെയും നമുക്ക് ഇന്നത്തെ ദിവസം മറക്കാനാകില്ല നാം ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് ചരട് പൊട്ടി പൊട്ടിപ്പറന്നു പോയാലും ഏത് എന്താ പറയുക സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ തുഴഞ്ഞു പോയാലും സ്നേഹവാത്സ്യങ്ങൾ വാത്സല്യങ്ങളോടെ അമ്മയുടെ ഒരു വിളി ആ വിളി കേട്ടാൽ മതി നെറുകയിൽ പൊള്ളി വീഴുന്ന കൂളിരുമ്മകളിലൂടെ ചെറുവിരലിൽ കെട്ടിപ്പിണയുന്ന സാരിത്തുമ്പലിലൂടെ ചാഞ്ഞുറങ്ങുമ്പോൾ ചാഞ്ചാട്ടുന്ന താരാട്ടുപാട്ട് ഇണങ്ങളിലൂടെ ഒറ്റയ്ക്കെന്നറിയുമ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന ആ കരുതലിലൂടെ എത്ര വട്ടം നമ്മളൊക്കെ അറിഞ്ഞിരിക്കുന്നു അമ്മയുടെ സ്നേഹം എല്ലാ അമ്മമാരും സുരക്ഷിതരായിരിക്കട്ടെ എല്ലാ അമ്മമാരുടെയും മക്കൾ സുരക്ഷിതരായിരിക്കട്ടെ ആ ആശംസകളിലൂടെ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർക്ക് ആ ദുഃഖം താങ്ങാനാകട്ടെ എന്ന ആശംസകളോടെ എല്ലാവർക്കും മാതൃദിനാശംസകൾ Nos Carmanos.